തിരുവനന്തപുരത്തേക്ക് പോകാൻ അടൂരിലെത്തിയ രണ്ട് കെഎസ്ആർടിസി ബസ്സുകളിൽ ഒരേ സമയം ലൈംഗിക അതിക്രമം. വളരെ വിചിത്രമായി തോന്നാവുന്ന ഒരു വാർത്ത. രണ്ടിടത്തും ലൈംഗിക അതിക്രമം തന്നെയാണ് വിഷയം. രണ്ടും നടന്നത് കെഎസ്ആർടിസി ബസ്സിൽ. രണ്ടും ബസ്സും പോകുന്നത് അടൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ. പിടിയിലായ രണ്ടുപേരും ആഭ്യന്തര വകുപ്പിലെ ജീവനക്കാരാണ്. ഒരാൾ ഐ ജി ഓഫീസ് ജീവനക്കാരനാണ്, മറ്റൊരാൾ പോലീസുകാരനും. തിരുവനന്തപുരം ദക്ഷിണ മേഖല ഐജിയുടെ അഥവാ പി ടി സി ട്രെയിനിംഗ് കാര്യാലയത്തിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ഇടുക്കി കാഞ്ചിയാർ നേരിയംപാറ അറയ്ക്കൽ സതീഷ്, കോന്നി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ, പത്തനാപുരം പിറവന്തൂർ ചെമ്പനരുവി നെടുമുരുപ്പേൽ ഷമീർ, ഇവരെയാണ് അടൂർ പോലീസ് ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റ് ചെയ്തത്. ഷമീറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തിങ്കളാഴ്ച രാവിലെ 11:30 രണ്ട് അതിക്രമങ്ങളും. മുണ്ടക്കയത്ത് നിന്ന് പത്തനംതിട്ട അടൂർ വഴി തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കെഎസ്ആർടിസി ബസ് അടൂരിൽ എത്തിയപ്പോഴാണ് യാത്രക്കാരിയായ യുവതി സതീഷിനെതിരെ ബസ് ജീവനക്കാരോട് പരാതിപ്പെട്ടത്. സീറ്റിലൊപ്പമിരുന്നാൾ ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചു എന്നായിരുന്നു പരാതി. കെഎസ്ആർടിസി അധികൃതർ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി സതീഷിനെ കസ്റ്റഡിയിലെടുത്തു. ഇതേ സമയം തന്നെയാണ് മറ്റൊരു ബസ്സിലും ഇതുപോലെയുള്ള ഒരു സംഭവം ഉണ്ടായത്. തിരുവനന്തപുരത്തിന് പോവുകയായിരുന്ന ബസ് അടൂരിൽ എത്തിയപ്പോൾ ഷമീറിന്റെ മുന്നിലെ സീറ്റിലിരുന്ന യുവതിയാണ് പരാതി പറഞ്ഞത്. ഷമീർ ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചു എന്നായിരുന്നു ഇവരുടെ പരാതി. യുവതിയും ബന്ധുക്കളും ചേർന്ന് പോലീസുകാരനെ തടഞ്ഞുവെച്ചു. പോലീസ് എത്തി ഷമീറിനെ കസ്റ്റഡിയിലെടുത്തു. ഇരുവരെയും റിമാൻഡ് ചെയ്തു. സ്ത്രീകളെ സംരക്ഷിക്കാൻ കൂടെ നിൽക്കേണ്ട ഉദ്യോഗസ്ഥരാണ് പോലീസുകാർ. അവർ ഇങ്ങനെ അപകടകാരികളായാൽ സ്ത്രീകൾ ആരോട് പരാതി പറയും? കൊന്നി പോലീസ് സ്റ്റേഷനിലെ സി പി ഒ പിറവന്തൂർ ചെമ്പനരുവി നെടുമുരുപ്പേൽ ഷമീർ, ഇടുക്കി കാഞ്ചിയാർ നേരിയംപാറ അറയ്ക്കൽ സതീഷ്, ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ സതീഷ് ഇക്കണോമിക്സ് ഒഫൻസ് വിംഗ് ഐ ജിയുടെ കാര്യാലയത്തിൽ നിന്നും തിരുവനന്തപുരം പോലീസ് ട്രെയിനിംഗ് കോളേജിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫീസിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുകയാണ്. സി പി സതീഷാണ് ആദ്യം അറസ്റ്റിലായത്. രാവിലെ 11:00 കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ കെഎസ്ആർടിസി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ പറന്തലിൽ വെച്ചാണ് പീഡനശ്രമം നടന്നത്. യാത്രക്കാരി പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് ബസ്സിൽ തന്നെ സ്റ്റേഷനിലെത്തിച്ചു. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തു. അല്പസമയത്തിന് ശേഷം രണ്ടാമത്തെ സംഭവം നടന്നു. പത്തനംതിട്ടയിൽ നിന്ന് അടൂരിലേക്ക് പോയ കെഎസ്ആർടിസി ബസ്സിൽ മുന്നിലെ സീറ്റിലിരുന്ന യുവതി ഷമീർ കടന്നുപിടിച്ചു എന്നാണ് പരാതി. താഴെ വീണ മൊബൈൽ ഫോൺ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ അറിയാതെ യുവതിയുടെ ശരീരത്തെ സ്പർശിച്ചു എന്നാണ് ഷമീറിന്റെ വാദം. ഇതേ ബസ്സിലുണ്ടായിരുന്ന യുവതിയുടെ ഭർത്താവും സഹോദരനും ചേർന്ന് ഷമീറിനെ കൈകാര്യം ചെയ്തു എന്നും പറയുന്നുണ്ട്. രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ചുമതല വഹിക്കുന്ന കോട്ടയം എസ് പി കാർത്തിക് ഇത് സംബന്ധിച്ച വിശദീകരണം തേടിയിട്ടുണ്ട്. ഇരുവർക്കുമെതിരെ വകുപ്പ് തല നടപടി ഉടൻ ഉണ്ടായേക്കും എന്ന് അറിയുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കുറേയേറെ നല്ല പോലീസുകാർ, നല്ല ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നുണ്ട്. അവർ എല്ലാ കാര്യത്തിലും ഒരു അഴിമതിയിൽ പെടാത്തവരായിരിക്കാം. ഒരു ജനങ്ങളോട് നല്ല രീതിയിൽ ഇടപഴകുന്നവരായിരിക്കാം. തങ്ങളുടെ ജോലി വളരെ കൃത്യമായി ചെയ്യുന്നവരായിരിക്കാം. വളരെ ചുരുങ്ങിയ തോതിലെങ്കിലും ഇത്തരത്തിലുള്ള ആൾക്കാർ ഇല്ല എന്നില്ല. പക്ഷേ ഒരുപക്ഷെ ഇവരുടെ ടോട്ടൽ കണക്കെടുത്താൽ അങ്ങനെ ജോലി ചെയ്യുന്നവരുടെ എണ്ണമായിരിക്കാം കൂടുതൽ. ഈ ഇത്തരക്കാരുടെ, അതായത് പ്രശ്നക്കാരുടെ എണ്ണം കുറവായിരിക്കാം. എങ്കിൽ പോലും ഈ പ്രശ്നക്കാർ സൃഷ്ടിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ ആ വലിയൊരു വിഭാഗത്തിനുണ്ടാക്കുന്ന നാണക്കേട് ചില്ലറയല്ല. പോലീസുകാരെല്ലാം ഒരേ കാറ്റഗറിയിൽപ്പെട്ടതാണ് എന്ന് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം കൂടിയാവുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. എന്തായാലും പോലീസുകാരെന്നല്ല, സർക്കാർ ഉദ്യോഗസ്ഥരെന്നല്ല, ഏതൊരു പൗരനും ഒരു പൊതു ഇടത്ത് അതല്ലെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൊക്കെ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. സ്ത്രീകളെ കാണുമ്പോൾ സ്ത്രീകളോട് ഇത്തരത്തിൽ പെരുമാറുന്നവരെ മാനസിക വൈകല്യമുള്ളവരെന്നോ അല്ലെങ്കിൽ ഞരമ്പ് രോഗികളെന്നോ ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അത്തരക്കാരായിരിക്കും അങ്ങനെ പെരുമാറുന്നത്. ഇതുപോലെയുള്ള നല്ല നല്ല ഉദ്യോഗസ്ഥന്മാർ, ജോലികൾ ചെയ്യുന്നവർ, സമൂഹത്തിൽ അറിയപ്പെടുന്നവർ, അവരൊക്കെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഈ പീഡനങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. എന്തായാലും ഇങ്ങനെയുള്ള ചില പ്രതികളെ കയ്യിൽ കിട്ടുമ്പോൾ അവർക്ക് അവരാരാണെന്ന് പോലും നോക്കാതെ, മുഖം നോക്കാതെ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോഴാണ് ഇത്തരക്കാരെ, ഇത്തരത്തിലുള്ള പ്രശ്നക്കാരെയൊക്കെ ഒതുക്കാൻ നമുക്ക് സാധിക്കുക. പക്ഷെ അത് കഴിയാത്തിടത്താണ് നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെയും നമ്മുടെ നിയമവ്യവസ്ഥയുടെയും ഒക്കെ പരാജയവും സംഭവിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.